നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശരത് പവാർ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഇപ്പോൾ ദാ പ്രതിപക്ഷ മുന്നണിയിൽ നിന്ന് പവാറിൻ്റെ എൻ സി പി പുറത്തു പോയേക്കുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുകയാണ്. പാർട്ടി പിളർത്തി എൻ ഡി എയിൽ ചേർന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അനന്തരവൻ അജിത് പവാറുമായുള്ള ശരത് പവാറിൻ്റെ രഹസ്യ കൂടിക്കാഴ്ചകളാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്നാണ് അറിയപ്പെടുന്നത്. ശരത് പവാറിൻ്റെ ചാഞ്ചാട്ടം മുന്നിൽ കണ്ട് മഹാവികാസ് അഘാടി പ്ലാൻ ബി തയ്യാറാക്കിയെന്നാണ് സൂചന. പവാറിൻ്റെ നീക്കത്തിൽ അതൃപ്തിയുള്ള മഹാവികാസ് അഘാടിയിലെ കോൺഗ്രസ് ശിവസേന കക്ഷികൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി ഇല്ലാതെ മത്സരിക്കാനുള്ള നീക്കത്തിലാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബി ജെ പിക്കൊപ്പം പവാർ ചേർന്നേക്കുമെന്നാണ് ആശങ്ക. പ്ലാൻ ബി തയ്യാറാണെന്നും ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുകയെന്നുമാണ് മഹാരാഷ്ട്ര പി സി സി അധ്യക്ഷൻ പറയുന്നത്. ശരത് പവാറിൻ്റെ നീക്കങ്ങൾ തീർച്ചയായും പലരെയും അലട്ടുന്നുണ്ട്. പവാർമാർ തമ്മിലുള്ള രഹസ്യ യോഗങ്ങൾ കോൺഗ്രസിന് ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്നാൽ മഹാവികാസ് അഘാടി സഖ്യം സംബന്ധിച്ച് അന്തിമ തീരുമാനം എനിക്കെടുക്കാനാവില്ല. ഭാവി നടപടിയെപ്പറ്റി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇതാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് നാനാ പട്ടോളെ പ്രതികരിച്ചത്. കോൺഗ്രസിൻ്റെയും ശിവസേനയുടെയും, അതായത് ഉദ്ധവ് താക്കറെ വിഭാഗം, പ്രധാന നേതാക്കളെ വ്യക്തിപരമായി കണ്ടിരുന്നു. ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. ബി ജെ പിയുമായി കൈകോർക്കില്ലെന്ന് പിതാവ് ശരത് പവാർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതെന്നുമാണ് സുപ്രിയ പറയുന്നത്. അജിത്തുമായി പവാർ തുടർച്ചയായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ കോൺഗ്രസും ശിവസേനയും പരസ്യമായി തന്നെ അതൃപ്തി മുന്നേ പ്രകടിപ്പിച്ചിരുന്നതുമാണ്. ശരത് പവാറിൻ്റെ എൻ ഡി എയുടെ ഭാഗമാക്കാനായി കേന്ദ്രമന്ത്രിസ്ഥാനവും നീതി ആയോഗ് അധ്യക്ഷ സ്ഥാനവും ബി ജെ പി വാഗ്ദാനം ചെയ്തെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ ജയന്ത് പാട്ടീലിനും ബി ജെ പി പദവികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ശരത് പവാർ വേദി പങ്കിട്ടത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് എന്തായാലും ശരത് പവാറിൻ്റെ ഈ നീക്കം രാഷ്ട്രീയത്തിൽ പുതിയ ചില ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെ ഉറപ്പാണ്.